എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നമ്മുടെ പിള്ളേർ നമ്മുടെ ലൈവിലൊക്കെ വന്ന് മാരകമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സംഘങ്ങളുണ്ട്, നമ്മുടെ സന്താനിയന്മാർ. അപ്പോൾ നമ്മളെ സാധാരണ ലൈവ് ഇടുമ്പോൾ എല്ലാവരും വന്നിട്ട് ചേട്ടാ എൻ്റെ ചാനലും നോക്കുക ചേട്ടാ എൻ്റെ ചാനലും നോക്കുക. അപ്പോൾ നമ്മുടെ ലൈവിൽ സത്യം പറഞ്ഞാൽ എല്ലാവരുടെ ചാനലൊക്കെ നമ്മൾ പറ്റുന്നത്ര എല്ലാവരുടെയും ചാനലൊക്കെ നമ്മൾ കയറി നോക്കാറൊക്കെ ഉണ്ട്. കാര്യം അവരെല്ലാവരും ഷോർട്ട് വീഡിയോസും അല്ലെങ്കിൽ അവരുടെ ഗെയിം പ്ലേസ് ഇതൊക്കെയാണ് അവരൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ എന്താണെന്നറിയത്തില്ല, സപ്പോർട്ട് ചെയ്യാൻ വേണം. ഞാൻ പറയല്ലേ, ഇവരൊന്നും ഭയങ്കര വലിയ യൂട്യൂബേഴ്സ് ആക്കി ഈ എന്താ പറയുക വാർത്ത പറ്റിയതിനകത്ത് പറയത്തില്ല, വാർത്ത ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് എൻ്റെ പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അതായത് എന്നെ വന്നിട്ട് എൻ്റെ ലൈവിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പിള്ളേരുടെ ചാനലുണ്ടായിട്ട് അവരുടെയൊന്നും ചാനലിനെ പറ്റി വീഡിയോസ് ഒന്നും ഇടാതെ ഞാൻ കണ്ടന്റിന് വേണ്ടി ചുമ്മാ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്ന് വീഡിയോ ഇടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു 3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലൊരു 3 പേരുണ്ട്. ആ 3 പേരുടെ ചാനലാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ എനിക്ക് അറിയാൻ വലിയ കാര്യം. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് പറ്റുന്നവരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. കാര്യം അവരൊന്നും പ്രൊഫഷണൽ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, പിള്ളേരാണ്. അവരുടെയൊക്കെ ഒരു അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ. അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, അതാണ് എനിക്ക് ഈ വീഡിയോയിൽ നിന്നും കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ, ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് അവർ കാണുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷമാണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ നമ്മുടെ ഹാർട്ട് കാർലോ എന്ന് പറയുന്ന ഒരു ഇതിനുണ്ട്, നമുക്ക് നേരെ അവൻ്റെ ചാനലിലേക്കൊന്ന് പോയി നോക്കാം. അവൻ്റെ ചാനലിൽ അവൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. ഓപ്പറേറ്റ് ഒക്കെ കിട്ടുമെന്ന് ദൈവം, എന്തായാലും കുഴപ്പമില്ല. എല്ലാവരും പിള്ളേർ ഭയങ്കര മോണ്ടേജേഴ്സാണ്. നമ്മുടെ കാറിലോ ഹാർട്ട് കാറിലോ ഇവൻ വന്നിട്ട് ഒരു ദിവസം നമ്മുടെ ലൈവിൽ വന്നിട്ട് 1v4 ഒക്കെ കളിച്ചായിരുന്നു ചേട്ടാ. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഗിൽഡിലുള്ളതാണ്. അപ്പം ഞാൻ എല്ലാ, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലുള്ള എല്ലാം, നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നിങ്ങൾ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇതൊന്നും നോക്കത്തൊന്നുമില്ല കേട്ടോ എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക്. കാര്യം ഇത് എൻ്റെ ഒരു സന്തോഷം, നിങ്ങളുടെ ഒരു സന്തോഷം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ കാര്യം, ഇതിനകത്ത് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരുടെ ഇപ്പോൾ ഇന്ന് എനിക്കൊരു 3 പേരുടെ കാര്യം ഒരു 10 മിനിറ്റ് അല്ല ഒരു അതിക്കൊള്ളുന്നൊരു വീഡിയോ ഇടാൻ ലെങ്ത് ആക്കാൻ പറ്റത്തില്ല. കാര്യം 2 മിനിറ്റ് തികച്ചു പോലും കാണാത്തവരാണ് നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇത്രയും സമയം ഇട്ടിട്ട് ചിലപ്പോൾ ഈ വീഡിയോ പറയുന്ന പോലും ഈ വീഡിയോ ഫുള്ള് ചിലപ്പോൾ കാണത്തില്ലായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ട് നിങ്ങളുടെ ചാനൽ ലിങ്ക് നേരെ അയക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾ, അതായത് ഇത് ഒരു പാർട്ട് 1 ആയിട്ട് കൂട്ടിയാൽ മതി, അടുത്ത ദിവസം അടുത്തൊരു 3 പേരെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യുന്നതിന് നിങ്ങളുടെ ജസ്റ്റ് ഇതേപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ, അത്രേ ഉള്ളൂ. അതാ എൻ്റെ അടുത്ത് നിന്ന് വേറെ ഒന്നുമല്ല, ഒരു സന്തോഷം, ഒരു മനസ്സുഖം, അത്രേ ഉള്ളു. അല്ല ഇല്ല, ഇപ്പൊ നമ്മുടെ പയ്യന്റെ ചാനലിന്റെ പേര് ഹാർട്ട് കാർലോ എന്നാണ് നമ്മുടെ ചെക്കൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരും കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് നമ്മുടെ ചെക്കൻ കൊടുക്കുക. നമുക്കിനി നമ്മുടെ അടുത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് കാർലോ കഴിഞ്ഞിട്ട് പിന്നെ ഇൻഫെർനോ വൈറ്റി. ഇൻഫെർനോ വൈറ്റിനെ നമുക്ക് നോക്കാം. ആ ഇത് തന്നെ 492 സബ്സ്ക്രൈബേഴ്സ്. ഇവൻ അന്ന് ലൈവിൽ വന്നിട്ട് ലൈവിൽ ഏകദേശം ഒരു 489 സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് ഇവൻ ലൈവിൽ വന്ന്, ലൈവിൽ ഇവൻ്റെ ചാനൽ ലിങ്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തൊക്കെ വെച്ചായിരുന്നേ. ആകെ 3 സബ്ബാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ലൈവിലൊന്നും ആർക്കും വേണ്ടിയിട്ടൊന്നും പറയാത്തത്, അത്രയൊക്കെ ഉള്ളൂ. ഞാനൊക്കെ പറഞ്ഞാലൊന്നും ആരും ഒന്നും ഒരു ചെയ്യുമ്പോൾ ചെയ്യത്തൊന്നുമില്ല.
മനസ്സിലായില്ലേ? അപ്പം അത്രയും മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചെക്കൻ്റെ ചാനലൊന്ന് നമുക്ക് വീഡിയോസ് നമുക്കൊന്ന് കയറി കണ്ടാക്കുക. ലൈവൊക്കെ ഇടുന്ന ചേട്ടാ, അവൻ ശരിക്കും അവൻ ഇവൻ നല്ലപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഇൻഫർണോ വൈറ്റ് ചെയ്യുന്നത് നമ്മുടെ പിള്ളേർ. കാര്യം നമ്മുടെ ലോകവും നമ്മളുടെ ലോകം എന്ന് പറയുന്നത് ഒരു 100 പേരിലിങ്ങനെ ചുരുങ്ങി നിൽക്കുന്ന ഒരു സർക്കിളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളെന്നുള്ള പരമമായ സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട്, നിങ്ങൾ എനിക്ക് എൻ്റെ കൂടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തമാശയും കാര്യങ്ങളൊക്കെ പറയുമ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും അത് ഏറ്റെടുക്കുക എന്നുള്ളതേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഇൻഫർണോ വൈറ്റിക്ക് നമുക്ക് ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്കും ഇൻഫർണോ ഒക്കെ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ വീണ്ടും വീണ്ടും ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആണ് ഈ സിറ്റുവേഷൻ ചെയ്യാൻ ഒപ്പിക്കും. കൊമ്പൻ്റെ ഏജ ഇവരുടെ വലിയ പ്രോ പ്ലെയേഴ്സിൻ്റെ ഗെയിം പ്ലേ ഒന്നും കാണിക്കുന്ന ഇതൊന്നും നമ്മൾ നോക്കുന്നൊന്നുമില്ല. ഇവൻ്റെ വല്ല ലൈവിലെ വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ലൈവിൽ എന്തൊക്കെയാണ് പറയണം നോക്കട്ടെ. മിണ്ടത്തില്ല, മിണ്ടാനായിട്ട് ആകെ 31 യൂസേ ഉള്ളായിരുന്നു. ആരെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാലല്ലേ അവന് മിണ്ടാൻ പറ്റത്തുള്ളൂ. പാവപ്പെട്ട ഇൻഫർണോ ആയിട്ട് പ്ലീസ് ഷെയർ ലവിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പൊട്ടറ പുത്തേ ടൂടാട്ടറിട്ടാ. പിന്നെ അല്ല പെവറേഷ് ഗോ ടു 1K ആണ് ചെക്കൻ. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത നമ്മുടെ ഗെയിമിംഗ് വിത്ത് മാൻ 444 ഇതാണ് എൻ്റെ ചാനൽ ചേട്ടാ. നമ്മുടെ ഗെയിം വിത്ത് മാൻ 444 ഇവനെ ഒന്ന് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാര്യം ഇവനും കൊടുക്കാവുന്നത്ര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും കൊടുക്കുക. നമ്മുടെ പിള്ളേർ കൊടുക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കൊടുക്കുക. പിന്നെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇത് ഞാനിത് കണ്ടന്റിന് വേണ്ടി അങ്ങനെയൊന്നുമല്ല. അത് ലൈവിൽ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ ചാനൽ നോക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം അവർ ഞാനിതൊക്കെ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ മതി കണ്ടന്റ്. കാര്യം എനിക്ക് നിങ്ങളെ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവർക്ക് വേണ്ടിയിട്ട് എനിക്കെന്തെങ്കിലും ചെയ്യുക, അത്രേ ഉള്ളൂ. അത്ര മാത്രം കൂട്ടിയാൽ മതി നമുക്ക് ഒരു രസം, ജസ്റ്റ് ഫോർ എ മൂഡേഷ്, അത്രേ ഉള്ളൂ. സോ ഗൈസ് നമ്മുടെ ഗെയിം വിത്ത് മാൻ 444 അവൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു വിഷമോ ആണ് ആയത് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ചോദിച്ചത്. അമ്മ ചേട്ടാ ഞാനൊരു 400 റെഡിയും കൊടുത്തരാം. ചേട്ടനത് ചേട്ടൻ്റെ ചാനലിൽ കൂടെ ആർക്കെങ്കിലും കൊടുക്ക്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ. ഞാൻ പറഞ്ഞേടാ നീ ഒരു പണിയെ, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ അവനോട് പറഞ്ഞു, നീ നിൻ്റെ ചാനലിൽ ഒരു ഗിവവേ വെച്ചോ, ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അതിലൊരു കണ്ടൻറ് വീഡിയോ പോലെ ഞാൻ ചെയ്ത് നിൻ്റെ ചാനൽ ലിങ്ക് വെച്ചിട്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. കാര്യം ഇനി അടുത്ത നമുക്ക് ഒരു അടുത്തൊരു 3 പേരുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. ഇനിയിപ്പോൾ ഇന്ന് കാണിക്കാത്ത 3 പേരുമായിട്ട്, അതായത് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ സമയം കണ്ടെത്തും, ഞാൻ വീഡിയോ ചെയ്യും, മനസ്സിലായില്ലേ? അത് നമ്മളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഇതിനകത്ത് ഒരു പോട്ട് കഥ പറയുന്നില്ല, കഥ പറഞ്ഞ് വെറുതെ സീനാക്കുന്നില്ല. അപ്പോൾ നമുക്ക് സോ ഗൈസ് ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ മൂന്ന് പിള്ളേരുടെ, നമ്മുടെ ഈ ഞാനിപ്പോൾ നോക്കിയ ഹാഡ്കാറിലൂടെയും നമ്മുടെ ഇൻഫെർനോടെയും പിന്നെ ഗെയിം വിത്ത് മാൻ 444 ഇവരുടെ 3 പേരുടെയും ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ വെച്ചേക്കാം. പറ്റുന്നവരൊക്കെ കയറി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഗുഡ് ബൈ, ടേക്ക് കെയർ. ഓക്കെ, നമ്മുടെ ചാനലിനെ പറ്റി ഒന്നും പറയണമെന്നില്ല. കാര്യം നമ്മുടെ ചാനല് എവിടം വരെ എങ്ങനെയെങ്കിലുമൊക്കെ പൊക്കോട്ടെ, നമ്മുടെ ചാനൽ എങ്ങനെയെങ്കിലുമൊക്കെ പൊക്കോട്ടെ. കാര്യം ഇന്ന് വരെ പോയത് എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ പോട്ട്, മുന്നോട്ട് പോയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യ്, നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് തിരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് പേര് ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്തോ
ആ ഒരു സന്തോഷം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.